നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. ദൈവം ദോഷത്തിനായി ഒന്നും ചെയ്യുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ഈ ജീവിതം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പലതരത്തിലുള്ള വേദനയിലൂടെ കടന്നു പോകുന്ന ധാരാളം പേരുടെ പ്രാർത്ഥനാ വിഷയമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേർന്ന റെവറൻഡ് ഫാദർ റെജി കെ തമ്പാനാണ്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹം പകരുന്നു. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഗാനവുമായി ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ ധന്യമാക്കുവാൻ ബ്രദർ ബിന്നി മാത്യുവും നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥന നമ്മെ സ്വർഗീയമായ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. പ്രാർത്ഥനയെപ്പറ്റിയുള്ള ദൈവിക സന്ദേശം അച്ഛനിൽ നിന്ന് കേൾക്കാം. എപ്രകാരം നാം പ്രാർത്ഥിക്കണം? ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മിലുണ്ടാകും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് നാം ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ. പലപ്പോഴും ദൈവശക്തി എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന സ്വർഗം ഒരിക്കലും കേൾക്കുന്നില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും നമുക്ക് മറുപടി പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. സർവശക്തനാകുന്ന ദൈവം തമ്പുരാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ അവൻ ശക്തനാണ് എന്നുള്ള ആ വലിയ തിരിച്ചറിവോടുകൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി അപ്പോൾ തന്നെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ തിരുവചനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അനേക ഭക്തന്മാരുടെ ജീവിതത്തെക്കുറിച്ച്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഏലിയാവ് എന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യനെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർമ്മേലിൻ്റെ പർവ്വതത്തിൽ ജീവനുള്ള ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കൂടിയിരിക്കുന്ന ബാലിൻ്റെ പ്രവാചകന്മാരുടെ മധ്യത്തിൽ ഏകനായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്നറിയേണ്ടതിന് ഈ യാഗപീഠത്തിന്മേൽ നീ അഗ്നി അയക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞുടൻ തന്നെ സ്വർഗം തുറന്നു. അത് അവിടെ യാഗപീഠത്തിന്മേൽ അഗ്നി ഇറങ്ങി വന്ന് യാഗത്തെ ദഹിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുള്ള ഒരു പ്രാർത്ഥനയുടെ ശബ്ദമാണ് ഏലിയാവിൻ്റെ നാവിൽ നിന്ന് അടർന്നു വീണത്. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഏലിയാവിന് കാണുവാൻ സാധിച്ചത്. ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി ചില നിമിഷങ്ങൾ വേർതിരിക്കുമ്പോൾ ഈ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം: ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുള്ള ഒരു പ്രാർത്ഥനയായി ഇന്നത്തെ പ്രാർത്ഥന മാറ്റപ്പെടണം. അപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, തീരാരോഗികളാണെങ്കിലും ജീവിതത്തിൽ സാമ്പത്തികമാകുന്ന നഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും കുടുംബത്തിൽ സമാധാനമില്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളും ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനിടയാകും. അതുകൊണ്ട് ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവേ, നീ എന്നെ അതിനായി അവിടുന്ന് സഹായിക്കണമേ, നിൻ്റെ കൃപ എനിക്ക് നൽകി തരണമേ, ഈ ദോഷിയാകുന്ന എന്നെ നീ കൈവിടാതെ നിന്നോട് ചേർത്ത് നിർത്തുവാൻ അവിടുത്തേക്ക് കരുണ തോന്നണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പോഷിപ്പിക്കാം പദ്യവചനമാം ക്ഷീരത്താലെന്നെ നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ചു നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ചു പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നു പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നോനെ തേടി വന്നു ദോഷിയാമെന്നേയും
എന്നെയും മാതാ ഇത്ര മാം സ്നേഹം ഉയർ കൊടുത്തെനിക്കാ ഇത്ര മാം സ്നേഹം ഉയർ കൊടുത്തെനിക്കാ മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക് മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയുമെന്നെയും നാഥ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ പുനലൂരിൽ നിന്ന് ബിജി ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകന് തോളിലൊരു മുഴ ഉണ്ടായിട്ട് സർജറി ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും ആ സ്ഥാനത്ത് തന്നെ ഒരു മുഴ ഉണ്ടായിരിക്കുന്നു. ഇനിയും ഒരു ഓപ്പറേഷൻ ചെയ്യാനിടയാക്കാതെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി പ്രാർത്ഥിക്കണം. കൂടാതെ എനിക്ക് തൈറോയിഡിൻ്റെ രോഗത്താൽ നാളുകളായി ഭാരപ്പെടുന്നു. സാമ്പത്തികമായി ഞങ്ങളുടെ കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളുടെ കുടുംബത്തിനും മകൻ്റെ പരിപൂർണ സൗഖ്യത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. തിരുവനന്തപുരത്ത് നിന്ന് സുമംഗല കത്തയച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുമേനിയും പ്രയർ സെല്ലും അറിയുന്നതിന് ഞാൻ ഇതിനു മുൻപും കത്തയച്ചിട്ടുണ്ട്. എനിക്ക് വയറിനകത്ത് ഭയങ്കര വേദനയാൽ ഭാരപ്പെടുന്നു. കൂടാതെ മകന് മാനസികമായ ചില അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നു. ഞങ്ങളുടെ രോഗസൗഖ്യത്തിനായി തിരുമേനിയും പ്രയർ ഗ്രൂപ്പും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ കോട്ടയത്തു നിന്ന് തങ്കമ്മ, കുഞ്ഞുമോൾ, ഇടുക്കിയിൽ നിന്ന് അനു, കൊല്ലത്തുനിന്ന് ശാന്തി, എറണാകുളത്ത് നിന്ന് ജെസ്സിയും അറിയിച്ചിരിക്കുന്നു. ഇവരുടെ എല്ലാം പരിപൂർണ സൗഖ്യത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിയുന്നത് കർത്താവിന് മാത്രമാണ്. ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവശക്തിക്ക് വിധേയപ്പെട്ടു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പൂർണ്ണ സമർപ്പണത്തോടുകൂടെ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കാം. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, സുവിശേഷ ഭാഗങ്ങളിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് പല തരത്തിലുള്ള രോഗികളാണ് കടന്നു വന്നത്. കുരുടരായിട്ടുള്ളവർ, ചെകിടരായിട്ടുള്ളവർ, മാറ രോഗത്താൽ ഭാരപ്പെടുന്നവർ, വ്യത്യസ്തമാകുന്ന രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് യേശുവിനെ സമീപിക്കുന്നതിന് കാരണമായി തീർന്നു. അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോഴും ഒരു വിശ്വസിക്കുവാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടോ എന്ന് കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവർ പറയുന്നു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് മനസ്സുണ്ട് എന്നുള്ള ആ മറുപടിയുടെ ആ ആഴമനുസരിച്ച് ദൈവപ്രവൃത്തി അവർക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കത്തുകളിലൂടെയും ഫോണുകളിലൂടെയും ഞങ്ങളെ വിവിധ മാധ്യമങ്ങളിലൂടെയും പ്രാർത്ഥനയ്ക്കായി ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗത്തിൻ്റെ കെടുതികളിൽ അഭയം പ്രാപിച്ചൊരു അല്ലെങ്കിൽ രോഗത്തിൻ്റെ കെടുതിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ്. അപ്രകാരം നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിച്ചാൽ കർത്താവ് നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതിന് കാരണമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ മാറാ രോഗം നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി അന്യപ്പെട്ടു പോകുന്നതിന്, നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിന് കാരണമായിട്ട് തീരും. ഒരു വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. രോഗമെന്നെ പീഡിച്ചും ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചും ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരും എന്നാഥൻ ദേഹം
പുതുതാക്കിയിടാൻ. വേഗം വരും എൻ നാഥൻ, ദേഹം പുതുതാക്കിയിടാൻ. യേശു എന്നടി സ്ഥാനം, ആശ അവനിലത്രേ. യേശു എന്നടി സ്ഥാനം, ആശ അവനിലത്രേ. ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. സകല ആശ്വാസങ്ങളുടെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ നിമിഷം ഞങ്ങൾ സ്തോത്രവും മഹത്വവും അർപ്പിക്കുകയാണ്. പ്രിയ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം അവിടുന്ന് കേൾക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുകയും ചെയ്യണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കും. അവിടുത്തെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷം അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, വിവിധങ്ങളാകുന്ന രോഗങ്ങളാൽ, തീരാരോഗത്താൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുകയാണ്. നീ അവരെ തള്ളിക്കളയരുതേ, അവിടുന്ന് ഉപേക്ഷിക്കരുതേ കർത്താവേ. നീ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ കർത്താവേ. വർഷങ്ങളായി രോഗത്താൽ, വിവിധങ്ങളാകുന്ന പ്രയാസങ്ങളാൽ എഴുന്നേറ്റിരിക്കുവാൻ പോലും കഴിയാതെ വണ്ണം വേദനിക്കുന്ന, കിടക്കമേൽ കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. നീ അവരെ സൗഖ്യമാക്കണമേ. അവരുടെ രോഗക്കിടക്കയെ അവിടുന്ന് മാറ്റി വിരിക്കണമേ കർത്താവേ. പൂർണ്ണമാകുന്ന സൗഖ്യം അവരുടെ ശരീരത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം പ്രിയ പിതാവേ, ഈ നിമിഷം അവിടുന്ന് ഇടയാക്കണമേ. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്ന് കർത്താവേ അവർക്ക് പൂർണ്ണമാകുന്ന വിടുതലും സൗഖ്യവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ കെടുതികളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മാറ്റപ്പെടുവാൻ, ഞങ്ങളോട് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മാറിപ്പോകുവാൻ, ഇന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മാറിപ്പോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുക. കർത്താവേ, അവിടുത്തെ വിടുതലിൻ്റെ കരം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും അനുഭവിക്കട്ടെ നാഥ. കർത്താവേ, നിൻ്റെ നാമമഹത്വത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കിയിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമോടുന്ന് മഹത്വമെടുക്കുന്നതിന് കാരണമാക്കി തീർത്തിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വിവിധ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ കായംകുളത്ത് നിന്ന് ജാനകി കത്തയച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കാലിലെ തള്ളവിരൽ മുറിവ് ഉണ്ടായിട്ട് പഴുത്ത് ഓപ്പറേഷൻ ചെയ്ത് വിരൽ മുറിച്ചു മാറ്റി. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമേ. പലരുടെയും കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയാണ് ചികിത്സിച്ചത്. ഇപ്പോൾ വലിയ കടത്തിലായിരിക്കുന്നു. കടഭാരം മാറുന്നതിനായി പ്രാർത്ഥിക്കണമേ. കൂടാതെ മരുമകന് നല്ല ഒരു ജോലി ലഭിക്കുന്നതിനും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വർഗീസ് കത്തയച്ചിരിക്കുന്നു. പ്രെയർ സെല്ലിന് ഏറെ നാളുകളായി വീടിൻ്റെ പണി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ബൈപ്പാസ് സർജറി കഴിഞ്ഞ എനിക്ക് കൂടുതൽ ആരോഗ്യത്തോടെ ജോലിക്ക് പോകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. മൂത്ത മകൻ്റെ ജോലി സ്ഥിരപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇളയ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണമേ. കൂടാതെ തൃപ്പൂണിത്തുറയിൽ നിന്ന് അംബിക, നിലമ്പൂരിൽ നിന്ന് എബ്രഹാം, കോഴിക്കോട് നിന്ന് ലിസി, ഇടുക്കിയിൽ നിന്ന് ബെന്നി, കോട്ടയത്തു നിന്ന് തങ്കമ്മ,
തിരുവനന്തപുരത്ത് നിന്ന് ഗീതയും അറിയിച്ചിരിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നടത്തി കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ പലപ്പോഴും മനുഷ്യൻ അസ്വസ്ഥനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് ലീഹ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്കായി ഞങ്ങളോട് അപേക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളാകുന്ന ആവശ്യങ്ങളാൽ മനുഷ്യകുലം മുഴുവനും അസ്വസ്ഥരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ, ഒന്നുകിൽ കുടുംബത്തിൽ സമാധാനമില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിതം കാരണം ഹൃദയം വേദനിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളാൽ ബാധിതനായി വേദന അനുഭവിക്കുന്നു. വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിൽ മനുഷ്യൻ ഇന്ന് അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുകയാണ്. അസ്വസ്ഥനാകുമ്പോഴും ഒരു പ്രാർത്ഥനയുടെ അനുഭവം ഒരു മനുഷ്യനെ അത് നന്മയിലേക്ക് നയിക്കുന്നതിന് കാരണമായി ഭവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വിവിധമാകുന്ന ആവശ്യങ്ങളുടെ നടുവിലും നാം പതറിപ്പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ നിവൃത്തിയാക്കി നൽകുന്നതിന് കാരണമായി തീരും. ആ ഒരു പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇന്ന് ഈ നിമിഷം കടന്നു വരട്ടെ. അപ്രകാരം ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്നോരച്ചവനെ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നോരച്ചവനെ, വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നു. ഈ നിമിഷം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധമാകുന്ന ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സർവശക്തിയുള്ള ദൈവം തമ്പുരാനെ, അവിടുത്തെ പ്രവൃത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ഓരോരുത്തരുടെ മേലും വെളിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവർ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഏത് തന്നെയായിരുന്നാലും അവിടുത്തെ കരം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനും ആ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിതരായി തീരുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാണോ അവരുടെ ജീവിതത്തെ അലട്ടുന്നത്? സാമ്പത്തികമാകുന്ന കടഭാരങ്ങളാണോ? ജീവിതത്തിൽ സമാധാനമില്ലായ്മയുടെ അനുഭവങ്ങളാണോ? എന്തു തന്നെയായിരുന്നാലും പ്രിയ കർത്താവേ, അവരെ വിടുവിക്കണമേ. അവിടുത്തെ വചനം ഞങ്ങൾ വായിക്കുന്നത് പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ
സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന ആ വചനം അവരുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടണമേ. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ അവിടെ നിടയാക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയനാഥ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചിരിക്കാലും വിടുവിച്ചിരിക്കാലും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമമഹത്വത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. യേശുമശിഹയുടെ ധന്യമേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്ന കത്തുകൾ വായിക്കുന്നു. മദ്രാസിൽ നിന്ന് റീന ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരൻ്റെ മകൻ ബിടെക് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ വളരെയധികം ഭാരപ്പെട്ടു. ഈ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നതിനായി പ്രയർസറിലേക്ക് വിളിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി മകന് നല്ല ഒരു ജോലി ലഭിക്കുവാനിടയായി. പ്രാർത്ഥിച്ച പ്രയർസറിന് നന്ദി. കൊട്ടാരക്കരയിൽ നിന്ന് മേരി ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൾക്ക് വരുന്ന വിവാഹാലോചനകളെല്ലാം മുടങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു. പ്രയർസറിലേക്ക് മകളുടെ വിഷയത്തിനായി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നു. അതിനുശേഷമായി നല്ല ഒരു ആലോചന വന്നു. അത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഇവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളിലും ദൈവപ്രവൃത്തി കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്തും ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തും എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഈ നിമിഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനായി നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുത്തെ നാമത്തിന് സകല മഹത്വവും ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഈ നിമിഷം കർത്താവേ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് എത്രയോ നല്ലവനാണ്, വല്ലഭനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. സകല മഹത്വവും പുകഴ്ചയും എല്ലാം അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേയതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലെല്ലാം അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തി വരുന്നാളുകളിൽ അങ്ങയ്ക്ക് മഹത്വവും നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.